ഫ്രണ്ട്സ് വെൽക്കം ടു മുറു സ്ലോഗ്സ് അപ്പോൾ വീണ്ടും നമ്മൾ പഴയതുപോലെ സാറ്റർഡേ സൺഡേ ലോങ് വീഡിയോസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കറാണ് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കാർഡ് ബോർഡും കളർ പേപ്പറും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുള്ളത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ രണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാറ്റർഡേ നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റായി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് പക്ഷേ ഏത് അർദ്ധരാത്രിയായാലും സാറ്റർഡേ സൺഡേ ഉറപ്പായിട്ട് വീഡിയോസ് വീഡിയോസാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം പിന്നെ നമുക്ക് ഈ വീക്ക് മറ്റേ ഷോർട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം ഈ വീക്ക് ഫുള്ള് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു സ്കൂളിൽ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ആരും സമയത്ത് രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ അടുത്ത വീക്ക് എനിക്ക് തോന്നുന്നു മണ്ടേ മാത്രമേ ഡെസ്ക് ഉള്ളൂ ഇനി അടുത്ത ഡേയ്സൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആണ് ടീച്ചർ പറഞ്ഞത് ഇനി അടുത്ത ഡേയ്സ് എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡെസ്ക് പേപ്പർ ഇല്ലാത്ത ദിവസങ്ങളിൽ മൺഡേ ടു ഫ്രൈഡേ വീഡിയോസ് ഇടും പിന്നെ സാറ്റർഡേ സൺഡേ ലോങ് വീഡിയോസ് അപ്പോൾ ഇന്ന് നമുക്ക് നേരെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വാൾഡാക്കറിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ വാൾഡാക്കറി ചാനായിട്ട് വേണ്ടത് കാർഡ് കാർഡ്ബോർഡാണ് കാർഡ്ബോർഡിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്ത റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വളങ്ങിയൊക്കെ ആണ് ഇരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഇതായിപ്പോയി ഇനി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫെവീകോൾ അപ്ലൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ കാർഡ്ബോർഡിൽ നിന്ന് നീളത്തിൽ കുറച്ച് പീസുകളും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു കാർഡ് ബോർഡ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ റൗണ്ട് കാർഡ് ബോർഡിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അഞ്ചെണ്ണം അഞ്ച് പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കാർഡ് ബോർഡിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറകു സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എക്സ്ട്രാ തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് മാറ്റുക അപ്പം ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ കാർഡ് ബോർഡ് ഒട്ടിക്കുന്നതിന് പകരം ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഇനി ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് എടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് നമ്മുടെ കാർഡ് ബോർഡിൽ ഫുള്ളായിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പം ഞാനൊരു രണ്ട് കോട്ട് പെയിൻറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ബേസിനാണ് പെയിൻറ് ചെയ്യുന്നത് അപ്പം ബെയിസിന് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഡാർക്ക് കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലേ നമ്മൾ അതിൽ ചെയ്യുന്ന വർക്ക് ഒന്നെടുത്ത് കാണിക്കുള്ളൂ അപ്പം മാക്സിമം നമ്മൾ ബേസിൽ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമുക്ക് വേണേൽ ഗ്രേ കളർ അടിക്കാം അല്ലെങ്കിൽ ബ്രൗൺ കളർ അടിക്കാം അപ്പം ഞാനിപ്പോൾ ഏത് വാൾ ഡെക്കറി ചെയ്താലും ബ്ലാക്ക് കളർ അക്രിലിക് പെയിന്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനും ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ മെറ്റാലിക് ഷെയ്ഡ്സും കൊടുക്കാം ബ്ലാക്ക് വെച്ച് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഏതാ ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സാധാ എ ഫോർ സൈസ് പേപ്പർ രണ്ടായിട്ട് മടക്കിയതിനു ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ഈർക്കിലി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പേപ്പർ റോൾസ് ചെയ്തെടുക്കാം നമുക്കാണെങ്കിൽ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചും ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും സാധാ എ ഫോർ സൈസ് പേപ്പർ ഉള്ളതുകൊണ്ടാണ് അത് വെച്ചിട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്ന് പേപ്പർ റോൾസ് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ മൂന്ന് കുഞ്ഞ് പേപ്പർ റോൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ബേസിലേക്ക് ഫെവീകോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ പേപ്പർ റോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ നേരെ ഒട്ടിച്ചെടുക്കുക മറ്റൊരു രണ്ടും കുറച്ചൊന്ന് വളച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ വളയ്ക്കാൻ കുറച്ച് പാടാട്ടോ നമ്മൾ അല്ലാണ്ട് ചെയ്തുകൊണ്ട് കുറച്ച് പാടാണ് നമ്മൾ കമ്പി ഉള്ളിൽ വെച്ചിട്ട് ചുരുട്ടിയിട്ട് ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിളായിട്ട് വളയ്ക്കാൻ പറ്റും ഇപ്പം കമ്പി കയ്യിലുള്ളവർ കമ്പി വെച്ചിട്ട് ചെയ്തെടുക്കുക ഇനി ഞാനിവിടെ സാപ്പ് ഗ്രീൻ കളർ അക്രലിക് പെയിൻ്റ് എടുക്കുന്നുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തെടുക്കുക പേപ്പർ ഓൾസ് കംപ്ലീറ്റ്ലി അടിച്ചെടുക്കുക കേട്ടോ ബ്ലാക്ക് കളറിൽ സാപ്പ് ഗ്രീൻ കളർ കുറച്ച് എടുത്ത് കാണിക്കും അതുകൊണ്ടാണ് ഞാൻ സാപ്പ് ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെ അടിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തെടുക്കുക ഇനി നമുക്ക് ഇതിലൊട്ടിക്കാനായിട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളറ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളറ് ചൂസ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പിങ്കും ബ്ലൂ കളറുമാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്കിൽ കുറച്ച് എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ചൂസ് ചെയ്തെടുക്കുക അതിന് ശേഷം പിങ്കും അതുപോലെ തന്നെ ബ്ലൂ കളർ പേപ്പറും ഞാനിവിടെ കുഞ്ഞ് സ്ക്വയർ പീസസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വെറുതെ ഒന്ന് ചുരുട്ടി കൊടുക്കുക അതായത് നമ്മൾ ചുമ്മാ പേപ്പറൊക്കെ വലിച്ചിറി ചുരുട്ടിയെടുക്കില്ലേ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് ചുരുട്ടിയെടുക്കുക പെർഫെക്റ്റ് ആയിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല ഇതുപോലെ ചുമ്മാ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുറച്ച് പീസുകൾ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലെ കുറേ പീസുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ എല്ലാ ഭാഗത്തും ഫെവീകോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ഫസ്റ്റ് ഒരു പിങ്ക് കളർ ബോൾ ബോൾ അല്ല പൂവാണ് നമ്മൾ പൂവാണല്ലേ ചെന്നത് അപ്പോൾ പൂവാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞു തരം പൂക്കളുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് താഴെ രണ്ട് ബ്ലൂ താഴെ രണ്ട് പിങ്ക് ഇങ്ങനെ തന്നെ ഒരു ഓർഡറിൽ ഒട്ടിച്ചൊട്ടിച്ച് പോവുക അപ്പോൾ നമ്മൾ മുകളിൽ വലുതൊട്ടിച്ചതിന് ശേഷം താഴെ താഴെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പേപ്പറുകൾ കൊണ്ട് ബോൾ ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഭയങ്കര കുഞ്ഞാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു സ്റ്റെമ്മിൻ്റെ ഇടഭാഗമൊക്കെ വരുമ്പോൾ കുഞ്ഞ് പേപ്പർ ബോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലേ അത് എടുത്ത് കാണിക്കുള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക ഇങ്ങനെ തന്നെ ഫസ്റ്റത്തെ സ്റ്റെമ്മ് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ നമ്മൾ ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ കണ്ടുനോക്കാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നേ കയറി കണ്ടുനോക്കുക അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പെൻസിൽ ഷേവിങ്സ് കൊണ്ടിട്ട് ഒരു എഫ് ഒസെസ് പേപ്പറിൽ ചുമ്മാ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ബോർ അടിച്ചിരുന്ന സമയത്ത് വെറുതെ ചെയ്തതാണ് കേട്ടോ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത് അത് ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തത് ഒരു ഷോർട്ട് വീഡിയോ വില ഇട്ടതാണ് അപ്പോൾ അത് കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോസും ഒന്ന് കണ്ടുകൊടുക്കുക അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫസ്റ്റത്തെ സ്റ്റെമ്മിലെ ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെമ്മാണ് നമ്മൾ സ്റ്റിക്ക് അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെമ്മിൽ പിങ്കാണ് ആദ്യം വെച്ചത് അതിനുശേഷം ബ്ലൂ അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇപ്പോൾ ചേണയിൽ നമ്മൾ ആദ്യം ബ്ലൂ കളർ വെച്ചിട്ട് നെക്സ്റ്റ് പിങ്ക് അടുത്തത് ബ്ലൂ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് സ്റ്റെമ്മും ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോള് കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുഞ്ഞ് പേപ്പർ പീസ് എടുത്തിട്ട് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ അങ്ങനെ ചെയ്യണേ കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ഇളകി പോരും തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഫെവികോൾ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചുരുട്ടിയെടുക്കുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റെമ്മും ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെമ്മാണ് ചെയ്യുന്നത് അതും നമ്മൾ ആദ്യം പിങ്ക് വെച്ച് തുടങ്ങിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലാണല്ലോ ഒട്ടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഒരു ഗ്രീൻ കളർ കാണമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പൂക്കൾ വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ആ ഒരു ഗ്രീൻ കളർ സ്റ്റെമ്മ് കാണാത്ത രീതിക്ക് ഫുൾ ആയിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റെമ്മ കാണാത്ത രീതിക്ക് തന്നെ നമ്മൾ കുറേ ഉണ്ടാക്കി ചെയ് കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് കളർ പേപ്പർ മതിയാവും ഒരു പിങ്ക് ഒരു ബ്ലൂ മതിയാവും നമുക്കത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ശരിക്കും എനിക്ക് പിങ്കും ബ്ലൂവും ഞാൻ പകുതി പകുതിയാണ് എടുത്തേക്കുന്നത് ഫുള്ളും വേണ്ടി വരുമല്ലോ നമുക്ക് ചെയ്യാനായിട്ട് പകുതി പേപ്പർ മതി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തിട്ട് അതുപോലെ ഒട്ടിച്ചുകൊടുക്കുക ഇനി ഞാൻ സാധാ എഫ് ഒ സൈസ് പേപ്പറിൽ ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം സാപ്പ് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് സിറോ സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ലെമൺ യെല്ലോ കളർ വെച്ചിട്ട് വരച്ചെടുത്തിട്ട് എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ലീഫുകൾ കിട്ടും അപ്പോൾ ഈ ലീഫ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പം ഞാൻ ഇതിന് മുമ്പ് ചേട്ടുള്ള വാൾ ഡാക്കേഴ്സിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ ഞാനൊരു കുഞ്ഞ് റിബൺ കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ റിബൺ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയത്ത് അത് കിട്ടിയില്ല അതെൻ്റെ എങ്ങനെയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് റിബൺ ഉണ്ടാക്കണത് കാണിക്കാത്തത് ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ട് നാല് ഭാഗവും ഹാഫ് ആക്കി കട്ട് ചെയ്ത എന്നിട്ട് തിന്ന് ഒരു സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് മറ്റേ നടുക്ക ഫെവികോൾ അപ്ലൈദിനു ശേഷം മറ്റേ രണ്ട് ഭാഗവും നടുക്കത്തിലേക്ക് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ താഴത്തെ ഭാഗവും ചെയ്യുക എന്നിട്ടൊരു റിബൻ്റെ മോഡലിൽ താഴെ കാണുന്ന സ്ക്വയർ പീസ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ ക്രിസ്മസ് സീരീസിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ സമയത്ത് മുകളിൽ ഈ കുഞ്ഞു റിബൺ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ വീഡിയോ ആ വീഡിയോ കണ്ടുപോയ്ക്കാൽ അതിന് ഞാൻ പറ്റുമെങ്കിൽ താഴെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് ആ റിബൺ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയത്ത് മിസ്സായിപ്പോയി അപ്പോൾ ആ റിബൺ കൂടെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ വൈറ്റ് കളർ അക്രലിക് പെയിൻറ്റ് ഒരു സീറോ സൈസ് ബ്രഷിലെടുത്തതിനു ശേഷം നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച ആ ഒരു സ്ഥലത്ത് മാത്രം ഇതുപോലെ കുത്തുകൾ ഇട്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും അതെനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഇടാറുള്ളൂ പക്ഷേ ഇതെന്തോ ചെയ്തു വന്നപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് കളർ ഒരു തരികിട പരിപാടി ചെയ്യാമെന്ന് ഓർത്തത് അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് കുത്തി ഇട്ട് കൊടുത്തപ്പോൾ എന്താണെന്ന് പറഞ്ഞുകൂടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ സാധനത്തിന് ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട അവസ്ഥയായിപ്പോയി അപ്പോൾ നല്ല ഒരു അട്രാക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് കാരണം ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ബ്ലാക്കും വൈറ്റും പിങ്കും ബ്ലൂ എല്ലാം എടുത്ത് കാണിക്കത്തക്ക രീതിയായി അപ്പോൾ എനിക്ക് കുറേ കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വാൾ എനിക്ക് കുറച്ചും കൂടി ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു വന്നു വന്ന് അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ ഇട്ട് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വാൾഡേക്കറിൻ്റെ ഫാനിലൊക്കെ നല്ല കിടില്ല ലുക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ വാൾ ഡേക്കർ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും നന്നു വരാം ബൈ